സത്രം ബസ് സ്റ്റോപ്പിന്റെ നേരെ മുമ്പില് നമ്മുടെ ബാബുവായിട്ടുള്ള ഒരു കടയുണ്ട് കേട്ടോ. ഇവിടെ ഊണും ബിരിയാണിയാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലായിട്ടും ചായക്കടികളും മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എന്താണെന്ന് അറിയില്ല, നമ്മൾ കുറേ ദിവസമായിട്ട് ഇവിടെ കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട് കേട്ടോ. ഈ തിയേറ്റർ ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും, ഒരുപാട് പഴക്കമുള്ള ഒരു തിയേറ്ററാണ്. ഇപ്പോൾ തിയേറ്റർ അല്ല, ഇപ്പം ഇതൊരു വെയർ ഹൗസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡ് സൈഡിൽ തന്നെയാണ് ബാബുവാട്ടിൻ്റെ ഈ ഒരു കട. ഇന്ന് നമ്മൾ ബാബുവാട്ടിൻ്റെ കടയിൽ പോയിട്ട് ബിരിയാണി അടിക്കാമെന്ന് വിചാരിച്ചു. ഊണ് കൊണ്ട് ബിരിയാണി ഉണ്ട്, അപ്പോൾ നമുക്കിന്ന് ബിരിയാണി അടിക്കാം. ബാബുട്ട കഴിക്കാൻ എന്തൊക്കെയുള്ളേ? ചിക്കൻ ബിരിയാണി ഉണ്ട്, സാധാ ചോറുണ്ട്, അയില പൊരിച്ചുണ്ട്. ആ ചിക്കൻ ബിരിയാണി നമ്മുടെ നാടൻ ബിരിയാണിയാ? ഇത് പണ്ട് മുതലേ നിങ്ങളെ കടയാ? നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാണുന്നുണ്ട് കട. എന്തൊരു ചായ ഒക്കെ കുടിക്കാൻ നമ്മൾ ഇവിടെ വരാറുണ്ട്. ഇപ്പൊ ബിരിയാണിയും നാടൻ ചോറും. അപ്പൊ ബിരിയാണി ട്രൈ ചെയ്യാം. ഒരു ബിരിയാണി എടുത്തോ കേട്ടോ. ഒരു ബിരിയാണി അവിടെ കഴിക്കാം. സിംഗിൾ വേണോ ഫുള്ള് വേണോ? ഫുള്ള് എടുത്തോ. ഫുള്ള് എടുത്തോ. ഇത് ബാബുവിന്റെ ഭാര്യ. നിങ്ങൾ രണ്ടാളും കൂടിയിട്ടുണ്ടാക്കുന്നേ? ഇത് വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാ? ആ അത് ശരിയാ. ഇത് കണ്ടോ, വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് കേട്ടോ. ധൈര്യത്തിൽ വന്ന് കഴിക്കാം നമുക്ക്. അതും ബാബുവേട്ടനും ബാബുവേട്ടൻ്റെ ഭാര്യയും കൂടി ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. ചിക്കൻ്റെ പീസ് കണ്ടോ, വലിയ പീസ് കേട്ടോ. ഇത് കണ്ടോ, നല്ല വലിപ്പമുള്ള പീസാണ്. അപ്പോൾ ഏതായാലും ഒരു ബിരിയാണി എടുത്തു കേട്ടോ, ഒരു ഫുൾ ബിരിയാണി. പിന്നെ ഊണിന് എന്തൊക്കെയാണ് മീൻ വറുത്തത്? എന്തൊക്കെയുള്ളത്? അതിലെ മാത്രമേ ഉള്ളൂ അല്ലേ. എനിക്ക് ബിരിയാണി നമ്മൾ വേറെ ദിവസം വരാം ഊണ് കഴിക്കാം. ഡബിൾ എടുത്തോ, ഡബിൾ എടുത്തോ, ബാക്കി ഞാൻ പാർസൽ എടുത്തോളൂ. ഓക്കെ ഓക്കെ. പോയി കാണാൻ കണ്ടോ, ഇപ്പോഴും വറകടുപ്പിൽ ഫുഡ് ഉണ്ടാക്കുന്ന കടകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയുള്ള കടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കുക. ഇത് കണ്ടോ, പുറകെ നോക്കി. അപ്പോൾ ഇതുപോലുള്ള കട ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, ഞാൻ എന്തായാലും നിങ്ങൾ തേടി വരും. ഇന്ന് നമ്മൾ ബാബുവിൻ്റെ ബിരിയാണി അടിക്കാൻ പോകാം. ബിരിയാണി കഴിക്കുന്നതിന് മുമ്പ് നല്ല ചൂടുള്ളായാലോ, നല്ല ചൂടുണ്ട് കേട്ടോ. ഡബിൾ അല്ലേ, ഫുൾ ബിരിയാണി അല്ലേ, രണ്ട് പീസ്. ഇതാണ് ബാബുവേട്ടൻ്റെ ബിരിയാണി കണ്ടോ. ഒരു പാത്രം നിറച്ചും വയനാടൻ കൈമ റൈസിൽ ഉണ്ടാക്കിയ ബിരിയാണി. ഇതിൻ്റെ ഒരുമിച്ച് എന്തൊക്കെയാണുള്ളത്? സാലഡുണ്ട്, നാരങ്ങ അച്ചാർ അല്ലേ. ഓ നാരങ്ങ അച്ചാറും സാലഡാണ് ഉള്ളത്. ബാബുട്ടെ, ഈ ഒരു കട നിങ്ങൾ തന്നെ ആദ്യമേ നടത്തിക്കൊണ്ടിരുന്നേ ഫസ്റ്റ് മുതൽ? അച്ഛൻ. അപ്പൊ ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ കടക്ക്? 60 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. ഓ അപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഒന്ന് രണ്ട് തവണ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് കൊറേ മുമ്പ് കേട്ടോ. അപ്പൊ ബിരിയാണി നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ബിരിയാണി കഴിച്ചു നോക്കാട്ടോ. ഇതുണ്ടോ, 150 രൂപയുടെ ഒരു ഫുൾ ബിരിയാണിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് രണ്ട് മുഴുത്ത പീസ് ഉണ്ടാവുന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ബിരിയാണി മസാലയ്ക്ക് എങ്ങനെയുണ്ട് നോക്കാം. ആ ഇതിൻ്റെ അകത്തുള്ളത് രണ്ട് പീസാണ്, ഫ്രൈ ചിക്കൻ ആണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ്, അങ്ങനെയുള്ളൊരു പീസാണ് കേട്ടോ. ഇതിൻ്റെ മസാല നമുക്ക് ആദ്യം റൈസ് ട്രൈ ചെയ്യാം. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് നമുക്ക് ചിക്കൻ കഴിച്ചു നോക്കാം. ബാബുവേട്ടനോട് ഞാൻ ചോദിച്ചു ചിക്കൻ ഓവർ കുക്ക് ആയതാണോ ചോദിച്ചു. അപ്പോൾ ബാബുവേട്ടൻ പറഞ്ഞു ഇവിടുത്തെ ചിക്കൻ എങ്ങനെയാണ്, ഈ ഒരു സ്റ്റൈലാണ് ഇവർ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കഴിച്ചാലും മാത്രമേ മനസ്സിലാവൂ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മുരിഞ്ഞ ചിക്കനാണ്, ഈ മസാലയിൽ മുരിച്ച് നന്നായിട്ട് മുരിച്ചെടുത്ത ചിക്കൻ അത് മസാലയിൽ വെച്ച് റൈസ് വെച്ച് തരുന്ന ഒരു സ്റ്റൈലാണ്. അപ്പം ചിക്കൻ ഞാൻ കരുതി ഭയങ്കര ഹാർഡായിരിക്കുന്നു, പക്ഷെ കടിച്ചപ്പോൾ കുറച്ചുകൂടി ക്രഞ്ചിയാണ്, പിന്നെ സോഫ്റ്റ് ചിക്കനാണ് കേട്ടോ. ഉണ്ടോ അപ്പം നമുക്ക് കച്ചമ്പർ കൂട്ടിയിട്ട് അടിച്ചു നോക്കാം. ഇത് നല്ല ബിരിയാണി കേട്ടോ. വീട്ടിലൊക്കെ നമ്മൾ സാധനം ഉണ്ടാക്കില്ലേ,
നമ്മുടെ ഫ്രണ്ട്സിലൊക്കെ വീട്ടിലൊക്കെ പോയി ഇതുപോലത്തെ ബിരിയാണി ഇടാറുണ്ട് കേട്ടോ. അങ്ങനൊരു ടേസ്റ്റാണ്. നാരങ്ങ അച്ചാറ് നമുക്കിനി നാരങ്ങ അച്ചാറ് കൂട്ടി കഴിച്ചു നോക്കാം അല്ലേ. ബിരിയാണി റൈസും മസാലയും നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ചിക്കൻ കരിഞ്ഞു പോയോന്നൊരു സംശയം. ഇവിടുത്തെ ടേസ്റ്റ് ഇങ്ങനെയാണെന്ന് ബാബു ഏട്ടൻ. നമ്മളീ സാധാരണ ഹോട്ടലുകൾക്ക് പോയിട്ട് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നിങ്ങൾ വിചാരിച്ച് പോകരുത്. ഇത് ഒരു വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊരു ടേസ്റ്റ് അങ്ങനെയുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. ഒരു നാടൻ ബിരിയാണി. വീട്ടിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോയപ്പോൾ ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ബിരിയാണി. അങ്ങനെയുള്ളൊരു ബിരിയാണിയാണ്. താങ്ക് യു, താങ്ക് യു. നിങ്ങൾ വീട് കൊടുത്തില്ല ഈ ബിരിയാണി ഒരു നാടൻ ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഇതിൽ ടേസ്റ്റിന് വേണ്ടി എന്തെങ്കിലും ഇടുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ വീട്ടിലെ ആൾക്കാരൊക്കെ കഴിക്കാറുണ്ട് ബിരിയാണി? അത് ശരി, അപ്പൊ നമുക്ക് ഇതായിരുന്നു കഴിക്കാട്ടോ. ഓക്കെ, താങ്ക്സ്. എന്നാ തരമ്പടം സത്രത്തിന്റെ അടുത്താണ് കേട്ടോ ഈ ഒരു ഹോട്ടല്. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഇങ്ങനെ ഒരു കട. വണ്ടിയിലൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനൊരു കട കാണൂ. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലേ ഈ കട കാണാറുണ്ട്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് തവണ നമ്മൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണിയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭയങ്കരമായിട്ടുള്ള ബിരിയാണി ഒന്നുമില്ല. ചിക്കൻ കുറച്ച് ഓവർ കുക്കായോ എന്നൊരു സംശയം എനിക്കുണ്ട്. പക്ഷേ അത് ഞാൻ ചോദിച്ചപ്പം ബാബേട്ടൻ പറഞ്ഞത് അതങ്ങനെയല്ല, ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ തന്നെയാണ്. പക്ഷേ ചിക്കൻ കടിച്ചപ്പം നല്ല ക്രിസ്പി ആയിരുന്നു, അകത്ത് നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരുടെ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് അങ്ങനെ തന്നെയാണെന്നാണ് അവർ പറഞ്ഞത്. സ്പോട്ട് ഇവിടെയാണ് നമ്മുടെ തലശ്ശേരി ധർമ്മടം സത്രത്തിൻ്റെ അടുത്തുള്ള ഈ ഒരു ബാബുവേട്ടൻ്റെ കട. ഇതുപോലുള്ള പഴക്കമുള്ള കടകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, ഞാൻ എന്തായാലും തേടി വരും. വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു സ്പോട്ട് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചു, അത് ഞാൻ കാണിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. എന്താ രസം.